ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയുള്ളത് കോഴിക്കോട് ലുലു മാൾ, മാങ്കാവിൽ പുതുതായിട്ട് ഉദ്ഘാടനം ചെയ്ത ലുലു മാളിന്റെ അകത്തെ വിശേഷങ്ങളുമായിട്ടുള്ള എത്തിയിട്ടുള്ളത്. അപ്പം നല്ല ആളുകളാട്ടോ, അപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞ് നല്ല തിരക്കാണ്. ഏതായാലും കഴിവിന്റെ പരമാവധി വീഡിയോസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം, പോയി നോക്കാം. ഗൈസിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ലുലു മാളിന്റെ ആ കിടിലം വ്യൂ ഒന്ന് കണ്ടോക്കി. അടിപൊളി കേട്ടോ, അതിവിശാലമായ സൗകര്യത്തിൽ നല്ല ഡിസൈനിൽ പണിത ലുലു മാളിന്റെ ആ ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചി ത്രിവാൻഡ്രത്തെ അപേക്ഷിച്ച് ലുലു മാൾ ചെറുതാണെങ്കിലും വിശാലമായതിന്റെ അകത്ത് ഫർണിച്ചറുകളിൽ, കൊത്തുപണികളാൽ, ഡെക്കറേഷനിൽ ഓരോ ഹാള് പണിത് കാണാൻ കിടലട്ടോ. ഞാൻ ഈ പാർക്കിംഗ് ഏരിയ ഒന്ന് കാണിക്കാം. ലുലു മാളിന്റെ ഫ്രണ്ട് ഭാഗം ബാക്ക് സൈഡും ഇരുവശവും കണ്ണെത്താ ദൂരം ചുറ്റിക്കറങ്ങി കാണാൻ അത്രക്കും വിശാലമാണ് ഇവിടുത്തെ ഒരു പാർക്കിംഗ് സൗകര്യം. അപ്പോൾ ഇതിന്റെ ഫ്രണ്ട് ഭാഗവും പാർക്കിംഗ് ഏരിയയും കണ്ട് നമ്മൾ വണ്ടി നിർത്തിയ അവിടുന്ന് കൂടെ നടന്ന് ഇതിന്റെ അകത്തേക്ക് കയറുകയാണ്. വേവി ക്രൗഡാണ്, അതിന്റെ അകത്തേക്ക് നോക്കി നിങ്ങള്. നമുക്കറിയാം ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ് കുറഞ്ഞ ദിവസമുള്ളു, അന്ന് മുതൽ ഇന്ന് വരെ വൻ ജനത്തിരക്കാണ്. ഇതിന്റെ 3 ഫ്ലോറിലായിട്ടാണ് ഇത് പണിതിട്ടുള്ളത്. അപ്പൊ ആ ഏരിയ കംപ്ലീറ്റ് ഞാൻ ഒന്ന് നിങ്ങളെ നടന്ന് കാണിക്കാം. ലുലു മാളിന്റെ ഫ്രണ്ട് ഭാഗത്ത് നിന്ന് കയറിയാൽ ഇങ്ങനെയുള്ളൊരു ഏരിയ നമുക്ക് കാണാം. കിടിലട്ടോ ഇതിന്റെ ഫ്രണ്ട് ഭാഗം. ഇതിന്റെ സീലിംഗ് ഒക്കെ നോക്കി അടിപൊളിയാട്ടോ. ഇരു സൈഡും നോക്കി ഇതിന്റെ മുകൾ ഭാഗം വരെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടുന്ന് എസ്കലേറ്ററും ലിഫ്റ്റ് സൗകര്യം ഉണ്ട് നമുക്ക് മുകളിൽ കയറാൻ. അതുപോലെ ആളുകളൊക്കെ കണ്ടിരിക്കാനുള്ള സ്റ്റേജ് പ്രോഗ്രാമിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്താട്ടോ. അപ്പോൾ ആ സ്റ്റേജിൻ്റെ ഭാഗത്ത് ജസ്റ്റ് നമ്മളൊന്നൊരു ഫോട്ടോസ് എടുത്ത് എസ്കലേറ്ററിലൂടെ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കയറി പോകാം. അങ്ങനെ നമ്മൾ 2 ഫ്ലോറിന്റെ മുകളിലെത്തി. ഇവിടെ നിന്ന് നോക്കി നല്ല ജനട്ടോ. ഉദ്ഘാടനം കഴിഞ്ഞ് ആളുകൾ കാണാൻ വന്നതും ഓണം എല്ലാം കൂടെയുള്ള നല്ല തിരക്കുമാണ്. അതുപോലെ ഓണം ഓഫറിൽ നല്ല ഓഫറിലാട്ടോ ഇവിടെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത്. മൊത്തം റൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്ക് 3 ഫ്ലോറിന്റെ മുകളിൽ വരെ ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന്റെ മുകൾ ഭാഗത്ത് കുട്ടികൾക്കുള്ള ഗെയിം, ഫുഡ് സെക്ഷൻ ഒക്കെ അതിന്റെ മുകൾ ഭാഗത്താണ്. അപ്പൊ അതുവരെ നമുക്ക് പോകാം. അതിനു മുമ്പ് ഈ അടിയത്തെ ആ കാഴ്ചകളൊക്കെ ഒന്ന് ആദ്യം നിങ്ങളെ കാണിക്കാം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ഇതിന്റെ മുകൾ ഭാഗത്തെത്താം. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലൂടെ കടന്നു പോകുമ്പോൾ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള കുട്ടികൾ ടോയ്സുകൾ, ചെരുപ്പുകൾ, ലെതറിൻ്റെ ബാഗുകൾ, ഗിഫ്റ്റ് ഐറ്റംസ്, മൊമൻഡോ ട്രോഫി, കുട്ടികളുടെ ഗിയർ സൈക്കിൾ, പ്ലാസ്റ്റിക്, അതുപോലെ ലെതർ ചെരുപ്പുകൾ, അതിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ കടന്ന് ഇവിടെ മൊത്തത്തിൽ നിന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ കയറിപ്പോകാം. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് വെറൈറ്റീസാണ് കാണിക്കാൻ പോകുന്നത്. ശില്പങ്ങൾ, മരം കൊണ്ടൊക്കെ കൊത്തുപണികൾ നിർമ്മിക്കപ്പെട്ട ഒരുപാട് ഐറ്റംസ് ഇവിടെ സ്റ്റാൻഡിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മിഷനറീസ് ഒന്നും ഉപയോഗിക്കാതെ കൊത്തുപണികളിൽ നിർമ്മിക്കപ്പെട്ട അതുപോലെ പാവക്കുട്ടികൾ, കുതിര, തോണികൾ, പലതരം ഫ്ലവർ, അങ്ങനെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അലങ്കാര വസ്തുക്കൾ ഇവിടെ നല്ല മനോഹരമായിട്ട് തന്നെ ഈ സ്റ്റാൻഡിലൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ച് പോയിട്ടുള്ള ആ ഒരു കാഴ്ചയൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില്ലുകൊണ്ടുള്ള ചെറിയ ചെറിയ ബൗളുകൾ, നല്ലൊരു ഭംഗി ട്ടോ, സൂപ്പർ കാഴ്ച നോക്കി. ഈ ഒരു ഏരിയയിൽ ഇതുപോലെ പല വെറൈറ്റീസുകളാണ് നമുക്ക് കാണാൻ, കൺകുളിർമയോടെ കാണാൻ പറ്റിയ ഓരോ ഐറ്റംസ് ട്ടോ. ഇപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ ഈ ഏരിയയിലൊക്കെ ഉണ്ട് പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുള്ള ആനകളൊക്കെ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നോക്കി നമ്മുടെ വീട്ടുക്ക് ആവശ്യമായിട്ടുള്ള വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, ഈസി കുക്ക്, മിക്സി, കുക്കർ, കിച്ചണുകളിലെ അടിപൊളി കിടിലം സ്റ്റൗകൾ, സ്റ്റീൽ സ്റ്റൗകൾ, അങ്ങനെ പല വെറൈറ്റീസാണ് ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത്. അതുപോലെ മതപരമായും മറ്റൊക്കെ ഉള്ള കാലിഗ്രഫി ചെയ്തു വെച്ച ഡിസൈൻ ഫോട്ടോസുകളും അള്ളാഹുവിന്റെ നാമങ്ങൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ആ ഏരിയയിൽ നിന്ന് കടന്ന് ഇവിടെ അയേണ്, നമ്മുടെ തുണിയൊക്കെ തേക്കാനുള്ള അയേന്റെ ഈ ഒരു ഏരിയയിലൂടെ അടുക്കള ഭാഗത്തേക്ക് കടക്കുക. നമ്മളെ കിച്ചണിൽ ഒരു കിടിലം സ്റ്റൗ ഇവിടെ നോക്കി, 3 പറഞ്ഞ അടിപൊളി സ്റ്റൗകളാട്ടോ. അതുപോലെ നമ്മൾ വീടിന്റെ അകത്ത് ക്ലീൻ ചെയ്യാൻ റോബോട്ട്, അത് സ്വയം ചാർജ് കഴിഞ്ഞാൽ തന്നെ അതന്നെ സ്വയം ചാർജ് ചെയ്യും. അതുപോലെ അടിച്ചു വാരി നല്ല വൃത്തിയാക്കി തരാൻ മറ്റേ റോബോട്ട് വെറും 5000 രൂപയാണ് ഇതിൻ്റെ റേറ്റ്സ്. അതുപോലെ ഇനി അടുത്തൊരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ മിക്സി ഭാഗമാണ്, മിക്സികളെ ഒരു ഏരിയ നോക്കി, പലതരം പല കമ്പിൻ്റെ മിക്സികളാണ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. വീണ്ടും ഒരു അടിപൊളി മോഡൽ സ്റ്റൗ ഞാൻ കാണിക്കട്ടോ, ഇവിടെ നമ്മളാ ഇറക്കി വെക്കണ സ്റ്റൗ. ഇനി ഇവിടുന്ന് ആ ഒരു ഏരിയ കംപ്ലീറ്റ്
എൽ ഇ ഡി ടി വി ആട്ടോ എൽ സി ഡി അവിടേക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് നേരെ ഓപ്പോസിറ്റിലൊക്കെ ടി വിൻ്റെ ഒരു ഏരിയ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി മൊബൈലുമായി ബന്ധപ്പെട്ടുള്ള ടാബ്, ക്യാമറ, ഡ്രോണ്, കുട്ടികളുടെ റിമോട്ടുള്ള കാറുകൾ അതുപോലുള്ള ഐറ്റംസിലൂടെ ഇങ്ങനെ കടന്ന് ഡ്രോണിൻ്റെ, അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഡ്രോണുകൾ, 5000-2500 രൂപയ്ക്കുള്ള ക്യാമറ ഒക്കെ, വീഡിയോ ക്യാമറ ഒക്കെ ഉള്ള ഡ്രോണുകളുണ്ട്. പറഞ്ഞതല്ലേ ഒറിജിനാലിറ്റി അല്ല, അത് പിന്നെ നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ടൊക്കെ വരുന്നത്, അത് ഇവിടെ എത്തിത്തരുന്നുണ്ട്. അത് ഡി ജെ ഐ ഈ Mini 3, Mini 4, Mini 2 ഒക്കെ ഉണ്ട്. ആ അതിൽ 50,000-100,000 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. ഈ ഇതിന് വെറും 5000 രൂപയാണ്. കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ്, 2500 രൂപ ഓൺലൈനിൽ വരുന്നുണ്ട്. അതിനാണ് ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണിത്. കുട്ടികളെ പാവ സെക്ഷൻ ഈ ഏരിയയിൽ, അതിൻ്റെ കിച്ചൺ സെറ്റ്, കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ഈ ഒരു ഭാഗത്തുണ്ട്. സുഹൃത്തുക്കളെ, ഇനിയും ഈ ഭാഗത്ത് ഒരുപാട് നിങ്ങളെ കാണിക്കാനുണ്ട്. വീഡിയോക്ക് ഒരുപാട് ലെങ്ത് കൂടുതൽ തന്നെ പ്രധാന ഭാഗങ്ങളൊക്കെയാണ് ഉൾക്കൊള്ളിച്ച് നിങ്ങളെ കാണിച്ചത്. ഇനി നമ്മളിതിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കയറാട്ടോ. ഈ ഒരു ഏരിയയിലാണ് ഗെയിം, പല ഐറ്റംസുള്ള ഗെയിമുകൾ, കുട്ടികൾക്ക് ഒരു 10-20 സെക്ഷനിൽ ഗെയിമിൻ്റെ തന്നെ ആ ഒരു ഏരിയ ഒക്കെ നിങ്ങളെ കാണിച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഫുഡ് സെക്ഷനിൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ചായ, കോഫി, ബൂസ്റ്റ്, ജ്യൂസുകൾ, പല ഐറ്റംസ്, അതിലേക്കുള്ള ചെറുകടികൾ, സാൻഡ്വിച്ച്, ചിക്കൻ റോള്, കട്ട്ലേറ്റ്, സമൂസ, മുട്ടപ്പപ്സ്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കിട്ടും. അതുപോലെ ഫുഡ് ഐറ്റംസും എല്ലാം ഈ ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ബർഗർ, ഷവർമ, പിസ്സ, ചിക്കൻ, സവായ, നൂഡിൽസ് പോലുള്ള പൊറോട്ട, എല്ലാ ഐറ്റംസും ഇതിൻ്റെ മുകൾ ഭാഗത്തുനിന്ന്. അപ്പം അങ്ങനെ നമ്മളിതിൻ്റെ മുകളിലെ കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായിട്ട് എല്ലാ ഐറ്റംസും ഇവിടെ കേട്ടോ. എത്ര എമൗണ്ട് ആണെന്നുള്ളതൊക്കെ ആ ഗെയിം കളിക്കുന്ന അയ്യത്തിന് വെച്ചിട്ട് അത് സ്കാൻ ചെയ്ത് ആ ബില്ലടച്ചാൽ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ ചെറു വാഹനങ്ങളൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയ ആ ഒരു ഐറ്റംസ്, സ്വിമ്മിംഗ് പൂൾ, അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം നമ്മൾ തുടക്കത്തിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലുലുമാൾ കയറുമ്പോൾ അത്യാവശ്യം അടിഭാഗത്തിന് നമുക്ക് കാണണം, പിന്നെ സെൻട്രല് 2nd floor, അങ്ങനെ 3rd floor എത്തുമ്പോഴേക്കും നമ്മൾ ആകെ ക്ഷീണിക്കുമ്പോൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ അതാണ് മുകൾ ഭാഗത്തിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഗെയിമിങ്ങും കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളൊക്കെ ഈ ഭക്ഷണശാലയിലേക്കാണ് പോകുന്നത്. ഇപ്പോൾ ചെയറൊക്കെ ഫുള്ളായിട്ട് ആളാട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയത്ത് ഗെയിമിങ്ങിൻ്റെ മൊത്തം നിങ്ങളെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കണ്ണോടിച്ച് പോയിട്ട് നമുക്ക് ആ ഫുഡ് സെക്ഷനിലേക്ക് ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ നിന്ന് ചെറു ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം താഴ് ഭാഗത്തെ പാർക്കിംഗ് ഏരിയകളൊക്കെ ഒന്ന് കാണിച്ചിട്ട് വീഡിയോ അവിടെ നിർത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അവിടെയൊക്കെ നിങ്ങൾ ഇഷ്ടംപോലെ കുട്ടികളൊരു നിരന്ന് കഴിഞ്ഞാൽ എല്ലാം ഫുള്ളാണ്. സത്യത്തിൽ നമ്മളിവിടെ നിന്ന് എന്തെങ്കിലും സാധനമൊക്കെ ഒന്ന് മേടിക്കുകയാണെങ്കിൽ ഈ ബില്ലടക്കാൻ തന്നെ ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അടിഭാഗത്തൊക്കെ അത്രയും ജനമാണ്. ഇപ്പം മുകളിൽ പോയി ടോക്കൺ ആയതുകൊണ്ട് തന്നെ സ്കാൻ ചെയ്ത് കണ്ടുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കളിക്കാനൊക്കെ. പക്ഷെ മറ്റുള്ള ഏരിയയിൽ അങ്ങനെയല്ല, നമ്മളെ ഓരോ പർച്ചേസിങ്ങിലുള്ള മേഖലയിൽ ഭയങ്കര തിരക്കാണ്. നമ്മൾ ബില്ലടച്ച് വരുമ്പോൾ തന്നെ കിട്ടാൻ ഒരുപാട് ടൈം എടുക്കും. അത് നമുക്ക് നോക്കികൾ ഏകദേശം ഒരു ഏരിയ കംപ്ലീറ്റ് ഈ ഭക്ഷണശാല അതിനായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മളും ഈ ഒരു ഏരിയയിൽ ചെറിയൊരു എന്തെങ്കിലും കഴിക്കാനും വേണ്ടി ഇരിക്കുക കേട്ടോ. നമ്മളും താഴത്തുനിന്ന് നല്ല ക്ഷീണിച്ച്, കുട്ടികളൊക്കെ നല്ല വിഷമമുണ്ട്, അതുകൊണ്ട് ചെറിയൊരു ലഘുഭക്ഷണം കഴിച്ചിട്ട് പിന്നെ ഏകദേശം ഉച്ച ടൈമായിട്ടുണ്ട്. ഉച്ചഭക്ഷണം ഒരു ഹോട്ടലിൽ നിന്നൊക്കെ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടുത്തെ ആ ഭക്ഷണം കഴിക്കാനുള്ള തയ്യാറ പിസ്സ അടിക്കാനുള്ള പരിപാടിയിലാണ് ഗൈസ്. ഞങ്ങൾ അങ്ങനെ ഒരു ചിക്കൻ റോസ്റ്റ് പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റിനുള്ളിൽ അലാറം അടിക്കട്ടോ, അപ്പോൾ നമുക്ക് പിസ്സ എടുക്കും. അസീം റസ്ബക്ക് നല്ല വിഷമത്തിൽ നടന്ന് നടന്ന് ആകെ ക്ഷീണിച്ചിട്ട് ഏതായാലും പിസ്സ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ചെറുതായിരുന്നു കഴിച്ചോ കേട്ടോ. അപ്പോൾ ഗായ്സ്, ലുലുമാളിൻ്റെ 1st floor മുതൽ
തേർഡ് ഫ്ലോർ വരെയുള്ള എല്ലാ ഐറ്റംസും ഒരുവിധമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു. മുള്ള ഫുഡ് സെക്ഷൻ, അതുപോലെ ഗെയിമിംഗ് ഏരിയ, കുട്ടികൾ കളിക്കാൻ പറ്റിയ എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു. ഇനി ഒരുപാട് ഐറ്റംസ് നിങ്ങളെ കാണിക്കാനുണ്ടോ? എല്ലാം നമുക്ക് ക്യാമറയിൽ എടുക്കാനുള്ള ഒരു അലോട്ട് ഇവിടെയല്ല. അപ്പോൾ കഴിവിൻ്റെ പരമാവധിയൊക്കെ വീടെടുത്ത് ഞാൻ നിങ്ങളെ കാണിച്ചു. ഫർണിച്ചർ സെക്ഷൻ, ടെക്സ്റ്റൈൽസ്, സ്പോർട്സ്, വെജിറ്റബിൾസ്, ഫ്രൂട്ട്സുകൾ, ചിക്കൻ സ്റ്റാള്, ഫിഷ് സെൻറ്റർ, അങ്ങനെ ഒരു ഏരിയകളൊക്കെ ഉണ്ട്. അതൊന്നും നമ്മളിതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞാൻ പറ്റിയില്ല. ഏതായാലും ഇങ്ങനത്തെ ഒരു വരവിൽ വീണ്ടും ഞാൻ ഇതുപോലുള്ള വീഡിയോസ് ലുലുമാൾ ഞാൻ കാണിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ താഴെ എത്തി. ഇനി ഇതിൻ്റെ പുറം ഭാഗത്ത് ലുലുമാളുടെ പുറത്തുള്ള പാർക്കിംഗ് ഏരിയകളൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഉച്ചഭക്ഷണം ഏതെങ്കിലും ഒരു ഹോട്ടലിൽ നിന്ന് കഴിച്ചതിന് ശേഷം കടപ്പുറം ബീച്ച് ഏരിയയിൽ നിന്നുള്ള ആ ബോട്ട് സവാരിയും അതുപോലെ കടപ്പുറത്തു നിന്നുള്ള ആ ഒരു കാഴ്ചകളൊന്നും കുറഞ്ഞ നേരം ഞങ്ങളെ കാണിച്ചിട്ട് വീഡിയോ നിർത്താമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ലുലുമാളിന് ഇറങ്ങി. ഇവിടെ ബൈക്കിൻ്റെ ഒരു സെക്ഷൻ ആട്ടോ. അതുപോലെ അതിൻ്റെ ചുറ്റിന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല സൗകര്യമുണ്ട്. വാന പാർക്കിങ്ങിനും അതുപോലെ നടന്ന് കാണാൻ പറ്റിയ ഒരു ഏരിയ ഒക്കെയാണ്. അത് നമ്മൾ വണ്ടിയിൽ നമ്മൾ കയറി ഇവിടെ നിന്ന് നമ്മൾ നല്ലൊരു ഹോട്ടൽ ഉച്ചഭക്ഷണം കഴിക്കാൻ പോകണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബീച്ചിലേക്കുള്ള അപ്പോൾ ആ യാത്ര ഒക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം. എന്നൊരു വീഡിയോ നമ്മൾ കടപ്പുറത്ത് ബീച്ചിൽ വീഡിയോ അതിൻ്റെ പെയ്യാം. ഇവിടെ നിന്നാണ് നോക്കി നിങ്ങൾ. അതൊക്കെ ലുലുമാൾക്ക് വന്ന വാഹനം കേട്ടോ. അത്രയും പാർക്കിംഗ് സൗകര്യം നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ലുലുമാൾ. ഇന്ന് രാവിലെ 9 മണിക്കാണ് നമ്മൾ എത്തിയത്. ജനത്തിരക്ക് കുറവാണ് നൽകി, നല്ല സൗകര്യത്തിലൊക്കെ വീടെടുത്ത് കാണിക്കുക എന്നുള്ളതിലേക്കാണ് നമ്മൾ വന്നത്. രാവിലെ തന്നെ നല്ല ജനം, നമ്മൾ എൻട്രൻസ് കയറുന്ന ആ ഭാഗത്തൊക്കെ നിങ്ങൾ കണ്ടില്ല, നല്ല ജനമായിരുന്നു. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഭാഗത്തൊക്കെ വാഹനങ്ങളൊക്കെ നിറഞ്ഞ് കവിഞ്ഞൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലുലുമാളിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ ആളുകൾ എന്തൊക്കെയാണ് അതിൻ്റെ അകത്ത് പർച്ചേസിംഗ് ഉള്ളതൊക്കെ ഒന്ന് കാണാനും അതുപോലെ അത് വീക്ഷിക്കാനും മേടിക്കാനൊക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നല്ല തിരക്കായിരിക്കും. ഏതായാലും നമ്മൾ ലുലുമാളിൻ്റെ പുറത്തേക്ക് ഇനി ബീച്ചിൽ എത്തിയിട്ട് കാണാം. ടൈം 1:30-2 മണി കേട്ടോ. അപ്പോൾ എല്ലാവരും വിശക്കുന്നുണ്ട്, ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് അങ്ങോട്ട് എത്താം. അപ്പോൾ അവിടെ എത്തിയിട്ടോ നഹദി മന്തി റെസ്റ്റോറൻറ്റിലെത്തി. ഫുഡൊന്ന് കഴിച്ചു നോക്കാം. ബീച്ചിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു പള്ളി സൗകര്യം കിട്ടി, അതുപോലെ ഒരു കിടലം റെസ്റ്റോറൻറ്റ്, നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അതെത്തി ബീച്ചിലുണ്ട് എത്തിയപാടെ നമ്മൾ കണ്ട ആ ഒരു കാഴ്ച നോക്കി. പരുന്തുകളും കാക്ക വട്ടമിട്ട് പറക്കുന്നു നോക്കി. അപ്പോൾ ഇത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടിരുന്നു. ഇവിടെ ഒരാൾ ഈ രാവിലെ ഉച്ചക്ക് വൈകുന്നേരമൊക്കെ ഈ പരുന്തുകൾക്ക് ഹോട്ടലിൽ നിന്നുള്ള ഭക്ഷണങ്ങളും ആ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ വന്ന ടൈമിൽ നമ്മളിവിടെ എത്തിയതിട്ടോ. അപ്പോൾ അതാണ് വട്ടമിട്ട് ആ കാക്കാൻ്റെ ചുറ്റിലും പറക്കുകയാണ്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് കാണാനില്ല. അപ്പോൾ നമ്മൾ ആ തീരത്ത് ഇങ്ങനെ ഇരുന്ന് ആ തിരമാലകൾ അടിക്കുന്ന ആ വീഡിയോകൾ കണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അസുവ ഈ മണലിലിങ്ങനെ അപ്പം ചുട്ട് കളിക്കാൻ കിച്ചൻ സെറ്റിൻ്റെ ഒരു ആളവിടെ വിൽക്കുന്നുണ്ട്, അതൊന്ന് മേടിച്ചു തരുവാൻ. അപ്പോൾ ആ ഒരു കിച്ചൺ സെറ്റൊക്കെ മേടിച്ച് അവർ ഈ കടലിൻ്റെ ഈ ഭാഗത്തു നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഇങ്ങനെ കളിക്കുക കേട്ടോ. അതുപോലെ ഈ കടൽ തിരമാലകൾക്ക് ഇടയിലൂടെ ഇങ്ങനെ ചാടിച്ചാടി പോകുന്ന ബോട്ട്, തോണി, കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാനിതിൻ്റെ ഇതിൽ ഉൾക്കൊള്ളിച്ച് ഞാൻ നിങ്ങളെ കാണിക്കാം. നമ്മൾ തുടക്കം ലുലുമാൾ മുതൽ ബീച്ച് വരെയുള്ള ഒരു വീഡിയോ നമുക്കിവിടെ എന്നിട്ട് നിർത്താം. അപ്പോൾ കുറഞ്ഞ നേരത്തൊക്കെ ഒന്ന് കണ്ടു നോക്കി. ഇനി ഇവിടെ നിന്ന് കടലിലേക്കൊന്ന് നോക്കി നിങ്ങൾ ആ ബോട്ട് പോകുന്ന ഒരു കാഴ്ച നോക്കി. എന്താ ഇതൊരു വേഗത. അടിപൊളി കേട്ടോ. ആ തിരമാലകളൊക്കെ മറികടന്ന് ചാടിച്ചാടി പോകുന്ന ആ ഒരു കിടലം കാഴ്ചയാണ് നമ്മൾ കടപ്പുറത്ത് നിന്ന് ഇവിടെ നിങ്ങളുടെ ഷൂട്ട് ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ സുഹൃത്തുക്കൾ, നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ലുലുമാൾ ഉദ്ഘാടനം കഴിഞ്ഞ ലുലുമാളിൻ്റെ ഏറ്റവും പുതിയ വീഡിയോസും അതുപോലെ പുറത്തെ പാർക്ക് ഏരിയകളെ കണ്ട് നമ്മൾ ബീച്ചിൽ പരുന്തും കാക്കളും 100 കണക്കിന് പരുന്തുകളും കാക്കളും വട്ടമിട്ട് പറക്കുന്ന ആ കാഴ്ചയും തിരമാലകൾക്കിടയിൽ ബോട്ട് ചീറിപ്പായുന്ന ആ കിള്ളം കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതിൽ ഞാൻ തൊട്ടടുത്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ നിങ്ങളെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ വേണ്ടി വീണ്ടും കാണാം. ഇൻഷാ അള്ളാ.